ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. തിരുവനന്തപുരം ഒഴികെയുള്ള 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പൊന്നാനി താലൂക്കിൽ വൻ നാശനഷ്ടം. കടലാക്രമണത്തിന് നിരവധി വീടുകൾ കടൽ കവർന്നു. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ. തിരുവനന്തപുരം ഒഴികെയുള്ള 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെയും മറ്റന്നാളും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പൊന്നാനി താലൂക്കിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. കടലാക്രമണത്തിൽ നിരവധി വീടുകൾ കടൽ കവർന്നു. പെരുമ്പടപ്പിൽ വീട് പൂർണ്ണമായും എടപ്പാളി രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച കടലാക്രമണത്തിൽ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ്. പൊന്നാനി മുറിഞ്ഞഴി 13 വീടുകളും ഹിളർപ്പള്ളി ഭാഗത്ത് 4 വീടുകളും ഭാഗികമായി തകർന്നു. ഈ ജനങ്ങളും മൊത്തം ജനങ്ങളും സർക്കാർ ഇത് കണ്ടറിയണം. ഈ വീട് നിൽക്കുന്നത് ഇപ്പം എത്ര അകലെയാണെന്ന് നോക്കി. ഇപ്പം 3 കിലോമീറ്റർ അകലെ വീട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 6 മാസം വരെ ഞാൻ ഇവിടെ ഫിഷറിക്കുള്ളിൽ താമസിച്ചാലാണ്. അന്നൊരു പരിഹാരം സർക്കാർ കണ്ടിട്ടില്ല, പഞ്ചായത്തും കണ്ടിട്ടില്ല. ഇന്നലെ അടക്കം ഞാൻ ഇവിടെ പോയിരുന്ന അതിന് ഒരു അപേക്ഷ പോലും സ്വീകരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരങ്ങേ അത് നോക്കുകയോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പല കാര്യത്തിന് ഞാൻ ബുദ്ധിമുട്ടിട്ട് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പേപ്പർ എഴുതി ഇവിടെ പൊന്നാനി ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവിടെ ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പരിഹാരം പോലും ഇന്നുവരെ. ഇന്നിതാണ് എൻ്റെ അവസ്ഥ. കടൽ ഭിത്തിയില്ലാത്ത മേഖലകളിൽ സർവനാശം വിധിച്ച് കടൽ ഇരച്ചു കയറുകയാണ്. പൊന്നാനി ലൈറ്റ് ഹൗസ് മുതൽ കാപ്പിരിക്കാട് വരെയുള്ള മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. കൂടാതെ മീറ്ററുകളോളം കരഭാഗം കടലെടുക്കുകയും നിരവധി തെങ്ങുകൾ കടപുഴകുകയും ചെയ്തു. കടലാക്രമണത്തിനൊപ്പം തീവ്ര മഴയുമായതിനാൽ തീരമേഖല അപ്പാടെ വെള്ളത്തിൽ മുങ്ങി. പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. മാറഞ്ചേരി പുറങ്ങ്, മാരാമുറ്റം, പൂച്ചാമം പാലം, പെരുമ്പടപ്പ്, ഐരൂർ, ഗവർണർ കോളനി ഉൾപ്പെടെയുള്ള 13 വീടുകളിലേക്ക് വെള്ളം കയറി. പലരും ബന്ധുവീട്ടിലേക്ക് താമസം മാറി.